السلام عليكم ورحمة الله وبركاته طلابي وطالباتي الأعزاء فنحن في الباب السادس عشر من كتاب تكنولوجيا المعلومات والاتصالات في اللغة العربية وفي هذا الباب نتعرف على أدوات والأوامر التي توجد في تبويب الصفحة الرئيسية تبويب الصفحة الرئيسية معنا هوم تاب فهذا التبويب يتضمن على مجموعات التالية أولا مجموعة الحافلة Clipboard وكذلك مجموعة خط فوند ومحاذاة alignment ورقم numbers وأنماط styles وخلايا معنى cells وتحرير edit وهذه هي المجموعات الهامة التي توجد في تبويب الصفحة الرئيسية وقد درسنا مجموعة الحافلة وخط من الدروس سابقا وورد وباوربوينت وقد درسنا سابقا عن الأدوات التي توجد في مجموعة الحافلة وكذلك في مجموعة خط من الدروس السابقة عن وورد وباوربوينت أولا هنا ندرس الأساسيات لإدخال البيانات في ورقة عمل എങ്ങനെയാണ് ഒരു എക്സലിൽ ആദ്യം ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഒന്നിൽ ഇദ്ഖാൽ ബയാനാത്ത് ഫിൽ ഖലായ നൻഗുറു ഫിൽ ഖലിയ അല്ലത്തി നുരീദുൽ കിതാബ നമ്മൾ ഏത് സെല്ലിലാണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പിൽ ക്ലിക്ക് ചെയ്യണം ആദ്യം ലിൽ ഇന്തിഖാലി മിൻ ഖലിയ ഇല ഉഖ്ര നദറു അല മിഫ്തായ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഇവിടെ പോവുക ഒരു സെഫിലൂടെ കോളം ബേസ് കോളം ഇങ്ങനെ മാറി പോകണമെങ്കിൽ ടാബ് അടിക്കണം ലിൽ ഇന്ത്യക്കാലിയിലെ സെഫി താലി നൽകത്ത് മിഫ്താ എൻ്റർ ഒരു സെല്ലിൽ കഴിഞ്ഞ് അടുത്ത സെയിം കോളത്തിൽ നെക്സ്റ്റ് റോയിലേക്ക് കയറണമെങ്കിൽ സെയിം കോളത്തിൽ നെക്സ്റ്റ് റോയിലേക്ക് പോകണമെങ്കിലാണ് എൻ്റർ അടിക്കുക സെയിം റോയില് നെക്സ്റ്റ് കോളത്തിലേക്ക് പോകാൻ വേണ്ടി ടാബ് അടിക്കുക ലില്ലിന്തിഖാൽ ഇല അമൂദ് താലി നൽകത്ത് മിഫ്താ ടാബ് ഔ മിഫ്താഹ് സഹം ലിൽ യസാർ ഔ ലിൽ അഅല ഔ ലിൽ അസ്ഫൽ ഔ ലിൽ യമീൻ ഒരു സെല്ലിൽ നിന്ന് നെക്സ്റ്റ് കോളത്തിലേക്കോ അല്ലെങ്കിൽ പിന്നെ പ്രീവിയസ് കോളത്തിലേക്കോ ഒക്കെ പോകണമെങ്കിൽ നമ്മൾ ടാബ് യൂസ് ചെയ്യാം ടാബ് യൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് കോളത്തിലേക്ക് പോകാം അതല്ലെങ്കിൽ നമുക്ക് മിഫ്താഹ് സഹം അല്ലെ ആരോ ബട്ടൺ യൂസ് ചെയ്യാം അത് ലിൽ എസ്ആറ് യൂസ് ചെയ്യാം ബാക്കിലേക്ക് പോകണമെങ്കിൽ ലിൽ അയലോ യൂസ് ചെയ്യാം മുകളിലെ സെല്ലിലേക്ക് പോകാൻ ലിൽ അസ്ഫൽ യൂസ് ചെയ്യാം താഴെ സെല്ലിലേക്ക് പോകാൻ അവ ലിൽ യമീന് വലത്തേക്ക് പോകണമെങ്കിൽ യമീൻ യൂസ് ചെയ്യാം ഇങ്ങനെ നാല് ടാബ് നാല് ആരോ ബട്ടൺ നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റും ഇനി ലി താദീൽ നസ്വിമിനെ നുസൂസ് വി ഖല്യ നമ്മളൊരു സെല്ലിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട് ആ ടെക്സ്റ്റിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നെൻഗുറു മുസ്തവജൻ ഫിൽ ഖല്യ ആ സെല്ലിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം ഏതിലാണോ കണ്ടന്റ് ഉള്ളത് ആ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം സുമ്മ നക്കൂമു ബി തഹദീദിൽ കെലിമ എന്നിട്ട് നമ്മൾ ആ ആവശ്യമുള്ള സെലക്ട് ചെയ്യുക കണ്ടന്റിനെ സെലക്ട് ചെയ്യുക ലി തഹദീൽ വൻ അക്തുബുൽ കെലിമ സഹിയ എന്നിട്ട് ശരിയായി കണ്ടുള്ള കണ്ടന്റ് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ കെലിമത്ത് ടൈപ്പ് ചെയ്യാം ലി ഇലാഫത്തിൻ നെസ്സിൻ ഇല നെസ്സിൻ ഫി ഖല്യത്തിമ ഒരു സെല്ലിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട് അതിലേക്ക് ഇനിയും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം നൻഗുറു മുസ്തവജൻ ഫിൽ മൗദി ലിൽ ഇലാഫത്തി ഫിൽ ഖല്യ ആ സെല്ലിൽ എവിടെയാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക വൻ അക്തുബുൻ നെസ്സ എന്നിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക്കായ കാര്യങ്ങളാണ് നമുക്കതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ദെൻ തഹദീദുൽ ഖലായ ഫിൽ എക്സൽ എങ്ങനെയാണ് നമ്മൾ ക്ലിപ്പ്ബോർഡിൽ എഡിറ്റ് ക്ലിപ്പ്ബോർഡിൽ കോപ്പി പേസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് എന്താണ് സെലക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുക എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എക്സലിൽ ലി തൻഫീദി ഐ അമലിൻ ഫി എക്സൽ ലാ ബുദ്ധ മിൻ തഹദീദിൽ ഖലായ അല്ലത്തി നുരീദു ഇജ്റാ അൽ അമലി അലൈഹ നമ്മൾ വേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത് ഇവിടെ അങ്ങനെയല്ല നമുക്ക് എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾ ഏത് വർക്കാണെങ്കിലും അതിൽ അതിൻ്റെ ഖല്യ അതിൻ്റെ സെല്ല് നമുക്ക് സെലക്ട് ചെയ്യാം വൽ ഖുത്വാത്തുൽ തഹദീദിൽ ഖലായ ഒരു സെല്ലുകൾ സെലക്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് താഴെ പറയുന്നതാണ് ഒന്ന്
ലിതഹദീദ് ഖല്യ വാഹിദ നൻഗുറു ഫൗക്കൽ ഖല്യൽ മുറാദു തഹദീദിയ. ഒരു സെല്ല് സെലക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. ലി ഇൽഗായി തഹദീദിൽ ഖലായ നൻഗുറു ഫൗക്ക അയ്യത്ത ഖല്യത്തിൻ ലിംന വറക്കത്തിൽ അമല്. നമ്മൾ പിന്നെ തഹദീദ് സെലക്ട് ചെയ്തിട്ടുള്ള ആ സെലക്ഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി, മറ്റേതെങ്കിലും ഒരു സെല്ലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ അതാവും. ദൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലി തഹദീദ് കാഫത്തിൽ ഖലായ ഫി വറക്കത്തി അമൽ. ഒരു സെല്ലിൽ ഒരു വറക്കത്തെ അമലില്ല, വർക്ക് ഷീറ്റിലെ മൊത്തം സെല്ലുകളെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നൻഗുറു നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഫോക്കസ് ഇർ തഹദീദിൽ കുല്ല്, തഹദീദിൽ കുല്ല് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതെവിടെയാണ്, ഇതാണ് കാര്യം, ഇവിടെയാണ് തഹദീദിൽ കുല്ല് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടാകുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണോളൂ. ഇത് റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് സെറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിലോ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റിലാണെങ്കിൽ തിരിച്ച് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊരു എക്സൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ തഹദീദുൽ കുല്ല് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതാണ് തഹദീദുൽ കുല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ വദാലിക്കൽ തുതുബീക്ക് തൻസീക്ക് വാഹിദ അല ജമീൽ ഖലായ ഫി വറഖത്തി അമൽ. ആ വർക്ക് ഷീറ്റിലെ മൊത്തം സെല്ലുകൾക്കും ഒരേ ഒരേ വർക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരേ ഫോർമാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സെല്ല് സെലക്ട് ചെയ്യണേ ജസ്റ്റ് സെല്ലിൽ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ സെല്ല് ഞാൻ സെലക്ട് ചെയ്തിരിക്കണം, ആ സെലക്ഷൻ ഒഴിവാക്കാം. മറ്റൊരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സെലക്ഷന് ഈ സെലക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമുള്ളൂ. ഓക്കെ, പിന്നെ ഒന്നുള്ളത് ലി തഹദീദ് നിതാഖ് മിനൽ ഖലായ. ഒരു സെല്ലിലെ ഒരു ഏരിയകൾ മാത്രം സെലക്ട് ചെയ്യാണ്. നദുവുൽ മൊഷർ ഫിൽ ഖല്യത്തിലെത്തി നുരീദ് ബദ് തഹദീദ്. ഏത് സെല്ലിൽ നിന്നാണ് തുടങ്ങേണ്ടത് അവിടെ പോയിട്ട് കഴ്സർ വെക്കുക. അവൻ അൻഗുറു സിറൽ ഫൈറൽ ഐസർ. എന്നിട്ട് ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പമഷ്തിമറാരിൽ ലഗ്തി അല സിറിൽ ഫൈറ തഹറക് ഫിൽ ഇത്തിജാലി നുരീദു സുമ നുഹരിറു സിറ അൽ ഫൈറ സിറൽ ഫൈറ. ഒമ ഇസ്തിമ്രാരിയത്തിൽ ലാത്തി, നമ്മൾ കണ്ടിന്യൂസ് ക്ലിക്ക് ചെയ്തും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പിന്നെ മൗസിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് നീക്കുക. അങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സെലക്ഷൻ ആയി കഴിഞ്ഞാൽ സുമ നുഹരിറു സിറൽ ഫൈറ. എന്നിട്ട് റൈറ്റ് ബട്ടൺ റൈറ്റ് ക്ലിക്കിനെ ഒഴിവാക്കുക. അപ്പം എങ്ങനെയാണ് അത് ചെയ്യുക, അപ്പം ഞാൻ എനിക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യണം എന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ മൗസ് പ്രസ് ചെയ്തും കൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ മൗസ് എന്ത് ചെയ്യുക, പ്രസ് ചെയ്തും കൊണ്ട് പിടിക്കാം. ഇപ്പോൾ മൗസ് ക്ലിക്കിംഗ് ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യും, നമുക്കിങ്ങനെ പോകുന്നതിനനുസരിച്ച് മാറും. ഇപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്താണ്ട് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ആ മൗസ് ഐസർ ലെഫ്റ്റ് ബട്ടണെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസ് ചെയ്തും കൊണ്ട് ഇങ്ങോട്ട് താഴേക്ക് വേണമെങ്കിൽ താഴേക്ക് ആവാം, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടാവാം. ഇനി മൊത്തത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം എന്നാണ് അതിൽ പറഞ്ഞത്. ദൻ ലി തഹദീദ് സുഫിൻ, ഒരു റോ മൊത്തം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നുവജ്ജുൽ മുഅശ്ശറ ഇല ഉൻവാനി സഫി. അപ്പോൾ സഫിനൊരു ടൈറ്റിൽ ഉണ്ടാവും, ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ സെല്ലിൻ്റെ ആ റോൻ്റെ ടൈറ്റിലേക്ക് പോവുക. ഫയതഗയ്യറു ഷക്കലുൽ മുഅശ്ശറ ഇല സഹ്മിൻ അസ്വദ് സഗീർ. അപ്പോൾ നമ്മളുടെ കഴ്സറിൻ്റെ ഐക്കൺ, കഴ്സറിൻ്റെ രൂപം ഇങ്ങനെ വരും. ഇത് കണ്ട ഇവിടെ ഒരു ചെറിയ ആരോ ബട്ടൺ പോലെ വരും. അങ്ങനെ ആരോ ബട്ടൺ വന്നാൽ സുമ നൻഗുറു ഫോക്ക ഉൻവാനി ഫി ഉൻവാനി സഫ്, നമ്മൾ എന്ത് ചെയ്യാം, ആ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കിവിടെ പത്താമത്തെ റോ സെലക്ട് ചെയ്യണം, മൊത്തം പത്താമത്തെ റോ മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ ഇതുണ്ടോ, ഈ കഴ്സർ ഇങ്ങനെ ഒരു എന്തിൽ വന്നിട്ടുണ്ട്, ഒരു ആരോ ബട്ടൺ രീതിയിൽ വന്നിട്ടുണ്ട്, ബ്ലാക്ക് ആയിട്ടുള്ള. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ല് ആ റോ മൊത്തത്തിൽ എന്തായിട്ടുണ്ടാവും, നമ്മൾക്ക് സെലക്ഷൻ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലി തഹദീദി സുഫുഹ് മുതവാഅദ, ഇനി ഒന്നിച്ചുള്ള സെല്ലുകളല്ല, ഒന്നിച്ചുള്ള റോകളല്ല, വ്യത്യസ്ത റോകൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നുഹദ്ദിദു സഫ് അൽ അവ്വൽ സുമ്മ നൽഗത്തു മിഫ്താ കൺട്രോൾ വ മാ ഇസ്തിംറാരിൻ മാ ഇസ്തിംറാരിയത്തിൽ ലഗ്തി നൻഗുറു ഫൗക്ക റഖമി സഫി സാനി. അത് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് സഫിൽ നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് സഫിൽ ക്ലിക്ക് ചെയ്യുന്നു. സുമ്മ നൽഗത്തു മിഫ്താ കൺട്രോൾ മാ ഇസ്തിംറാരിയത്തിൽ ലഗ്തി നൻഗുറു, എന്താണ് നമ്മൾ ഈ മൗസിൽ പ്രസ് ചെയ്തും കൊണ്ടിരിക്കണം. സുമ്മ നൻഗുറു ഫോക്ക റക്കുമ സെഫ് സാനി, രണ്ടാമത്തെ സെഫ് ഏതാണെങ്കിലും അങ്ങനെ നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഞാനിവിടെ 10 എന്നുള്ളതിന് പകരം ഞാനിവിടെ 4 സെലക്ട് ചെയ്തു. 4 സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തും കൊണ്ട് എന്ത് ചെയ്യണം, ഞാനിത് 8-ാമത്തെ സെലക്ട് ചെയ്തു.
പിന്നെ ഞാൻ 12 സെലക്ട് ചെയ്തു പിന്നെ 16 സെലക്ട് ചെയ്തു പിന്നെ 20 സെലക്ട് ചെയ്തു അപ്പോൾ കണ്ടോ ഇങ്ങനെ 5 സെലക്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുന്നു ദെൻ പിന്നീട് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്യുന്നു കൺട്രോൾ പ്രസ് ചെയ്ത് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു അല്ല സോറി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ദെൻ അടുത്തതിൽ ക്ലിക്ക് ചെയ്യുന്നു ദെൻ അടുത്തതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ വ്യത്യസ്തമായിട്ടുള്ള റോകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി ലി തഹദീദ് അമൂദ് നുവജ്ജുൽ മുഅശ്ശറ ഇല ഉൻവാൻ മഅമൂദ് ഹുറൂഫുൽ അമൂദ് ഫയതഗയ്യറു ശക്ൽ മുഅശ്ശറ ഇല സഹൽ മിൻ അസ്വദ് സഗീർ സുമ്മ അൻകുറു ഫൗക ഉൻവാനിൽ അമൂദ് നമ്മൾ സൊഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ റോ സെലക്ട് ചെയ്യാൻ പറഞ്ഞ അതേ കണ്ടന്റ് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം നേരെ കോളത്തിൻ്റെ ടൈറ്റിലേക്ക് പോകാം അവിടെ കഴ്സർ ഒരു ആരോ ബട്ടണിലേക്ക് വരും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ കോളം സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എച്ച് എന്ന് പറയുന്ന കോളത്തെ മൊത്തം ഞാൻ സെലക്ട് ചെയ്തു കണ്ടോ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന കോളത്തെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി ഇതൻ അടുത്തതിൽ തഹദീദ് അഹ്മിദ മുതബാദ നേരത്തെ നമ്മൾ സൊഫ് വ്യത്യസ്ത സൊഫുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞ പോലെ കോളത്തെ നമുക്ക് സെലക്ട് ചെയ്യാം നുഹദ്ദിദുൽ അമൂദ ലവൽ സുമ്മ നൽഗത്തു മിഫ്താ കൺട്രോൾ മാ ഇസ്തിംറാരിയത്തിൽ ലഗത്തി നൻഗുറു ഫോക്ക ഉൻവാനിൽ അമൂദ് സാനി നമ്മൾ ആദ്യത്തെ കോളം സെലക്ട് ചെയ്യുന്നു എന്നിട്ട് രണ്ടാമത്തെ കോളം നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തും കൊണ്ട് രണ്ടാമത്തെ കോളം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ സി എന്ന് പറയുന്ന ഒരു കോളം പ്രസ് സി എന്ന് പറയുന്ന ഒരു കോളം ഞാൻ പ്രസ് ചെയ്തു ക്ലിക്ക് ചെയ്തു ദെൻ എഫ് എടുത്തു ദെൻ ഞാൻ ഐ എടുത്തു ദെൻ എൽ എടുത്തു ദെൻ ഒ എടുത്തു അതുപോലെ ആർ എടുത്തു അപ്പോൾ കണ്ടോ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കോളംസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് എന്തെങ്കിലും വർക്കുകളൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ല ഈ രീതിയിൽ ഏതെങ്കിലും വർക്കാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം ഹെഡിങ് ടൈപ്പാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം ഈ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പം ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒരൊറ്റ ക്ലിക്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിൻ്റെ അലൈൻമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകൾ അതിൻ്റെ തെൻസി കാത്തുകൾ ഫോർമാറ്റിങ്സൊക്കെ നമുക്കതിൽ മാറ്റാൻ പറ്റും ഇതിനാണ് ഈ സെലക്ഷൻ നമ്മൾ പഠിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അടുത്തത് ഇതിൽ തഹദീദ് അഹമിദ വസൂഫ് മുതബാദ നല്ലത്തു മിഫ്താ കൺട്രോൾ മായ നക്കരി ഫോക്കോൻവായ സഫ് അൽ അമൂദുല്ലതി നുരീദു നമുക്ക് നേരത്തെ സെലക്ട് ചെയ്തതുപോലെ കോളവും അതുപോലെ തന്നെ എന്തും സെലക്ട് ചെയ്യാം കോളവും അതുപോലെ തന്നെ റോകളും വ്യത്യസ്തമായത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ഇപ്പം ഞാനിവിടെ കോളം സെലക്ട് ചെയ്തു ഇവിടെ ഇവിടെ കോളം ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്തു പിന്നെ അടുത്ത് ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്തു ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാനിവിടെ സെലക്ട് ചെയ്തു വെച്ചു അപ്പോൾ ഇത് കോളംസ് സെലക്ട് ചെയ്തു ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം മുത്തബായതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇതും സെലക്ട് ചെയ്യാം അല്ലേ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് റോകളും സെലക്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ റോകളും സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ അവിടെ ഈ സെല്ല് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമുള്ള രീതിയിൽ ഇതിലേതാ വേണ്ടതുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം സൈസ് കൂട്ടണമെങ്കിൽ അവിടെ സൈസ് കൂട്ടാം അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത ഏരിയകളിൽ മാത്രം സൈസ് കൂടുന്ന അവസ്ഥ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞത് ലി തഹദീദിൽ ഖലായ ഗൈറൽ മുത്തജാവറ ലി തഹദീദിൽ ഖലായ ഗൈറൽ മുത്തജാവറ നൻഗുറു ഫിൽ ഖല്യത്തിൽ ലൂല സുമ്മ നൽഗത്തു മിഫ്താ കൺട്രോൾ സുമ്മ നൻഗുറു ഫി ബാക്കിൽ ഖലായ നമുക്ക് കോളം അതുപോലെ തന്നെ റോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കോളവും റോയും അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെല്ലുകൾ മാത്രം വ്യത്യസ്തമായത് സെലക്ട് ചെയ്യാം അപ്പം അതും കൺട്രോൾ പ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഞാനിവിടെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഞാൻ അടുത്ത ഒരു സെല്ല് ക്ലിക്ക് ചെയ്തു വേറൊരു സെല്ലിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ വേറൊരു സെല്ലുകളിൽ ക്ലിക്ക് ചെയ്തു ഇവിടെയും ഇവിടെയും ക്ലിക്ക് ചെയ്തു കണ്ടോ ഇങ്ങനെ നമുക്കിനി ആവശ്യമുള്ള രീതിയിൽ ഇപ്പം ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്തു ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു ഇവിടെയും സെലക്ട് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്തു അങ്ങനെ നമുക്ക് എവിടെയൊക്കെ സെലക്ട് ചെയ്യണം ആ സെലക്ഷൻസ് ഏതൊക്കെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിച്ചിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം സെലക്ഷൻ നടത്താൻ പറ്റും ഇതാണ് ഇവിടെ നമ്മൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് വ്യത്യസ്ത രീതിയിൽ സെലക്ഷൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സെലക്ഷൻ നമ്മൾ പഠിച്ചാലേ ഉള്ളൂ നമുക്ക് അടുത്ത ഘട്ടമായിട്ടുള്ള അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുക
അപ്പോൾ ഹോം ടാബിൽ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹോം ടാബിൽ നമുക്കറിയാം, ഇവിടെ ഹോം ടാബ് എന്ന് പറയുന്നതിൽ ക്ലിപ്പ് ബോർഡാണ് ഒന്നുള്ളത്. ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റ് കണ്ടൻറ്റ് അല്ലേ, നമുക്കിവിടെ ഞാനിവിടെ എന്തെങ്കിലും കോപ്പി ചെയ്തു, ടൈപ്പ് ചെയ്തു, ഈ ടൈപ്പ് ചെയ്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്ത് വരും, അതിൻ്റെ പേസ്റ്റിൻ്റെ വ്യത്യസ്ത ഓപ്ഷൻസ് ഇവിടെ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ പേസ്റ്റ് വരും. ഇനി പകരം ഞാനിവിടെ 1, 2 എന്നൊരു എമൗണ്ട് ടൈപ്പ് ചെയ്തു, ഇവിടെ വേറെ 21 ടൈപ്പ് ചെയ്തു, ഇവിടെ വേറൊരു എമൗണ്ട് ടൈപ്പ് ചെയ്തു, ഇവിടെ വേറെ എമൗണ്ട് ടൈപ്പ് ചെയ്തു, അതിനെ ഞാനിവിടെ ഇക്വേഷനിൽ കൊടുത്തിട്ട് അതിനെ ഇത് രണ്ടിനെയും കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂട്ടണം ഇത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായി, അതിൻ്റെ ഒരു പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇക്വേഷൻ എന്താണ്, i4 + j4 എന്നാണ് ഇവിടെ ഇക്വേഷൻ ഉള്ളത്. അതിനെ തന്നെ എനിക്ക് ഇങ്ങോട്ട് താഴേക്ക് വലിച്ചിടാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ മാറി i5 + j5 എന്നായി. പക്ഷേ എനിക്കിവിടെ ഞാൻ ഇത് രണ്ടിനെയും കോപ്പി ചെയ്തു. ഈ രണ്ടിനെയും കോപ്പി ചെയ്യുമ്പോൾ സത്യത്തിൽ കോപ്പി ആകുക ഇതാണ്, i4 + j4 എന്നുള്ളതാണ് കോപ്പി ആകേണ്ടത്. അപ്പോൾ ഞാനിവിടെ കോപ്പി കൊടുത്തു. കോപ്പി കൊടുത്തിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഇവിടെ ഞാൻ പറയുകയാണ്, ഇവിടെ എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് അതിൻ്റെ വാല്യൂ മാത്രം മതി. വാല്യൂ മാത്രം മതി എന്ന് പറഞ്ഞാൽ എന്താവും, വാല്യൂ മാത്രം ഇവിടെ വന്നു, 15 ഉം 55 ഉം വാല്യൂ മാത്രം വന്നു. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് പേസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പം എന്തുണ്ടാകുക, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതുണ്ടോ, ഇവിടെ പേസ്റ്റ് കൊടുത്തപ്പോൾ എന്തായി, ഈ കോളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള i9 j9 എന്നത് ഇവിടെ വന്നു, i9 j9 എന്ന് വന്നു. അപ്പോൾ i9 j9 വന്നാൽ ഇവിടെ 0 വരിക, കാരണം എന്താ, ഇക്വേഷനാണ് ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇക്വേഷന് ഇക്വേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കമാൻഡ് ഒരു ഡിജിറ്റുകൾ കൊടുത്താലാണ് അത് അതിൻ്റെ വാല്യൂ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ നേരിട്ട് ഇവിടുന്ന് ഇക്വേഷൻ കോപ്പി പേസ്റ്റ് ചെയ്താൽ, അതല്ലെങ്കിൽ ഇവിടുന്ന് വാല്യൂ വേണമെങ്കിൽ വാല്യൂ ആയിട്ട് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ പേസ്റ്റിംഗ് ഓപ്ഷൻസ് ധാരാളമുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഫോർമാറ്റ് പ്രിന്ററും കോപ്പി പേസ്റ്റും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഇനി അതിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമുക്ക് പിന്നെ ഈ ഇവിടെ ഈ ബോർഡർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജസ്റ്റ് പ്രിന്റ് പ്രിവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ പലതും ടൈപ്പ് ചെയ്തു. ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിന്റ് പ്രിവ്യൂ നോക്കിയാൽ അറിയാൻ പറ്റും, അവിടെ കോളം ഒന്നും വർക്ക് ചെയ്യാതെ കാണാം, ഇവിടെ കോളംസ് ഒന്നും നമുക്ക് കാണില്ല. അപ്പോൾ കോളം നമുക്ക് പ്രിന്റിങ്ങിൽ കോളം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റിങ്ങിൽ കോളം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡേഴ്സ് വരണമുണ്ടെങ്കിൽ ആൾ ബോർഡേഴ്സ് കൊടുക്കാം. അപ്പോൾ ആൾ ബോർഡേഴ്സ് കൊടുക്കാം, അതുപോലെ തിക്ക് ബോക്സ് ബോർഡർ കൊടുക്കണമെങ്കിൽ പുറത്ത് തിക്ക് ബോക്സ് ബോർഡർ കൊടുക്കാം. അങ്ങനെ ബോർഡേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി, ബോർഡേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. അത് പല രീതിയിലുള്ള ബോർഡേഴ്സും ഉണ്ട്, അതിന് ലൈൻ കളർ മാറ്റണമെങ്കിൽ ലൈൻ കളർ മാറ്റാം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ലൈൻ കളർ ഞാനിവിടുത്തെ ആ ഒരൊറ്റ സെലക്ട് ചെയ്യുന്ന ഏരിയയിലുള്ള ലൈൻ കളർ മാത്രം മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇങ്ങനെ നമുക്ക് ആ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ. ബോർഡർ കൊണ്ടുവരുന്ന കാര്യം മാത്രമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ പറയുന്നത്, ഇതിനകത്ത് ബാക്കിയുള്ളതൊക്കെ പഠിച്ചു, അതുപോലെ തന്നെ സെല്ലിന് നമുക്ക് ഫിൽ കളർ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സെല്ലിന് ഫിൽ കളർ ബ്ലാക്ക് ആണ് കൊടുത്തത്. സെല്ലിന് ഫിൽ കളർ ബ്ലാക്ക് കൊടുത്താൽ നമ്മൾക്ക് അതിൻ്റെ റൈറ്റ് ചെയ്യുന്നത് വൈറ്റ് കളർ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം, അപ്പോൾ വൈറ്റ് കളർ വരും. അതല്ല, ഞാനിവിടെ ടൈപ്പ് ചെയ്തു എന്നിട്ട് ഞാനിതിനെ ബ്ലാക്ക് കൊടുത്താലും അത് ബ്ലാക്ക് ആയിട്ട് അവിടെ കിടക്കും, കണ്ടോ. അപ്പോൾ ആ ബ്ലാക്കിനെ ഒഴിവാക്കണമെങ്കിൽ ഞാനിവിടെ റൈറ്റ് വൈറ്റ് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് അതിനകത്ത് അതിൻ്റെ കളർ സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അലൈൻമെൻറ്റുകളാണ്. അലൈൻമെൻറ്റ് നമ്മൾ ഇതിലുള്ള ഈ അലൈൻമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഹാദാത്ത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിവിടെ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ക്ലിപ്പ് ബോർഡ് പഠിച്ചു, അതുപോലെ തന്നെ ഫോണ്ട് പഠിച്ചു. അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ സെലക്ഷനാണ് പഠിക്കേണ്ടത്. ആ സെലക്ഷൻസാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അപ്പോൾ ഒന്ന് ഇതിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു, എങ്ങനെയാണ് ഒരു ഖലിയയിൽ ടൈപ്പ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യേണ്ടതാണ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യാൻ ഒരു സെല്ലിലെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി, കണ്ടോ. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തു.
ഇനി നെക്സ്റ്റിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ടാബ് അടിച്ചു പോയാൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അല്ല താഴേക്കാ പോകേണ്ടതുണ്ടെങ്കിൽ എൻ്റർ അടിച്ചും കൊണ്ട് താഴേക്ക് പോകാം. ഇങ്ങനെ നമുക്ക് അതിന് ചെയ്യാം. ആരോ ബട്ടൺ പ്രസ് ചെയ്തും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാം, അതല്ലെങ്കിൽ മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴേക്ക് പോകാം. ആരോ ബട്ടൺ അടിച്ചിട്ട് താഴേക്കോ മുകളിലേക്കോ ഏത് സൈഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. അപ്പോൾ ആരോ ബട്ടൺ അതുപോലെ തന്നെ കീകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആരോ ബട്ടൺസും അതുപോലെ തന്നെ ടാബും അതുപോലെ തന്നെ എൻ്റർ കീയാണ് നമുക്ക് ഇതിനകത്ത് ഓരോ സെല്ലുകളിലൂടെ മൂവ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാനുള്ളത്. അതാണ് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യത്തിൽ സൂചിപ്പിച്ചത് നമുക്കിപ്പോൾ ഈ ഒരു കണ്ടന്റിനെ ടൈപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ വന്ന് വേറെ ഒന്ന് ടൈപ്പ് ചെയ്യാം. അല്ല ഇതിനകത്ത് വേറെ കണ്ടന്റ് ടൈപ്പ് ചെയ്യണം, വേറെ കണ്ടന്റ് ഇതിലേക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് നമുക്ക് പിന്നെയും ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യാതെ ജസ്റ്റ് അതിൽ വന്നും കണ്ട് ടൈപ്പ് ചെയ്ത് ആ കാര്യം പോയി, അവിടെ ഉള്ളത് പോയി വേറെ ഒന്ന് വന്നു. അപ്പോൾ അതിലേക്ക് വേറെ പ്ലസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇതിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിലോ അതല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഫോർമുല ബാറിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്തും കണ്ട് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത്. ബാക്കി നമ്മളുടെ ഈ ഹോം ടാബിലുള്ള ബാക്കി അലൈൻമെൻറ്, നമ്പർ, സ്റ്റൈൽ, സെൽസ്, എഡിറ്റിംഗ്, ഈ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.